ഞാൻ പറഞ്ഞോളും കേട്ടാ. നിങ്ങളൊന്നും പറയണ്ട, ഇതെല്ലാം പെണ്ണുങ്ങൾ പറയേണ്ട കാര്യാണ്. എന്തല്ലാ കല്യാണം പറയാൻ വന്നതായിരിക്കും അല്ലേ? ആ കല്യാണം പറയാൻ വന്നപ്പ പണിയെല്ലാം ഇരിങ്ങനെയാണോ? രണ്ടാളെ ഇരിക്കപ്പ. വിനോടനില്ല? ഓ പണിക്ക് പോയിട്ടുണ്ടാവും അല്ലേ? ആ അപ്പൊ വിനോടൻ പണിക്ക് പോയിനി. ആ എന്നാ പിന്നെ കത്തിതാ. ഇമ്മാസം 14-15 തലേന്നേ വരുക, തലേന്ന് വൈകുന്നേരേ വരുക. രാവിലെ മണിക്ക് വന്നേ, അല്ലേ മണിക്ക് ഒരാഴ്ച വന്നോട്ടാ, ഞാൻ പറയുമ്പോ പറഞ്ഞാന്ന്. അപ്പൊ വരുക, എല്ലാരും വരുക, എല്ലാരും പറയും. മിനുവാട്ടിനോട് പറയണേ, ഇനി മണിക്ക് വേറെ ഫോൺ വിളിക്കും കേട്ടാ. പിന്നെ വേറെ അപ്പൊ കൊറേ ദിക്കില് പോവാനുണ്ട്. ഇവിടെ ഈ ഏരിയ നമ്മളെ അങ്ങനെ കൊറേ ദൂരല്ലേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കൊറേ ആൾക്കാരല്ലേ. ആ അതെല്ലാം പറഞ്ഞിട്ട് വേണം ഇനി അപ്പുറം അഴീക്കോട് പാത്ത് പോവാൻ പഠിച്ച്. ആ ഇവർന്നപ്പ ഒന്നും മിണ്ടാത്തേ, നിങ്ങളെന്നാ ഇവരോടൊന്നും മിണ്ടാത്തേ? ഒരു പൊതുവേ അങ്ങനെ വർത്താനം പറയലൊന്നും ഇല്ലല്ലോ. ചായ വെക്കട്ടെ? അയ്യോ കുടിക്കാനൊന്നും വേണ്ട. എത്ര സ്ഥലത്ത്, ഇപ്പൊ രണ്ടു സ്ഥലത്ത് ചായ കുടിച്ച്. ഏ എല്ലാവരും ഇതന്നെയാ, ഇപ്പൊ തന്നെ സമയത്തിലേ ചായ കുടിക്കണ സമയൊന്നല്ല, ചോറുന്നുണ്ട സമയമായി. എന്നാ പിന്നെ എല്ലാം പറഞ്ഞ പോലെ തലേന്നെ വരുവാ കേട്ടാ. ഓരോട് പ്രത്യേകം പറയണേ. ഇതാ ഇവനെ, നീ വരണേ, നിന്നോട് പറഞ്ഞിട്ടില്ലെന്ന് വേണ്ട. എന്നാ പിന്നെ ശരി, എല്ലാരും കല്യാണത്തിന് വരണം. കല്യാണത്തിന് വരാൻ മറക്കണേ കേട്ടാ. ശരി. ആ എന്നാ പിന്നെ നമ്മള് നേരത്തെ അവിടെ വരാട്ടാ. വരുന്ന് വരുന്ന് ഇവിടെ കേറാ, ഇവിടെ പറയാനുണ്ട്. ആ വണ്ടി തിരിച്ചിട്ട് അപ്പോഴത്തേക്കും വരാം. ആ ഓക്കെ. എന്റെ മോനെ കല്യാണാണ് ഇമ്മാസം 30-31. നിങ്ങൾ എല്ലാരും കൂടി വരുക, നമുക്ക് സമയമില്ല. വീട്ടിൽ പിന്നെ കറയുന്ന കത്തുന്ന എല്ലാം ഇതെന്ത് വിളിയാന്ന്? എട്ടുപറ്റ പോലത്തെ കല്യാണം വിളി. ആരാണിപ്പോ വന്നിരുന്ന് ചേച്ചിട്ടാന്ന് ഞാൻ നോക്കുന്നു വണ്ടിന്റെ ഒച്ച കേട്ടിച്ച്. ഗൾഫിന്ന് വന്നിരുന്ന് പറയുന്ന കേട്ടിനി, നിങ്ങൾ ഈ ബൈക്ക് കണ്ടിട്ടേ ഇല്ലല്ലോ. നാട്ടില് വന്നിട്ട് ഒരു മാസമായി നിന്നാ കാര്യം, ഫുള്ള് തിരക്കന്നെ, എവിടെയും പോയിട്ടില്ല, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. ഇനിയിപ്പം അങ്ങനെയല്ല അല്ലേ, അതുകൊണ്ട് എല്ലാവരും പോവല്ല, അന്നേരം കാണാന്ന് വെച്ചെല്ലാരും. തിരക്കെല്ലാം കഴിഞ്ഞാ? അതേപ്പാ, നിങ്ങളെ കല്യാണ തിരക്കെല്ലാം കഴിയുമ്പോഴത്തേക്ക് നമ്മക്കായിപ്പം കല്യാണ തിരക്കായി പോയെ. എന്താന്ന് ബാ ആത്തിയാരപ്പാ, നിന്ന കല്യാണല്ലോ. ബാ ആത്തിയാരി, കല്യാണത്തിന് അടിച്ചതല്ലേ വീണ്ടല്ലോ. എന്നിട്ടെന്ന് ചുമത്തിനല്ല ഒരു മഞ്ഞളിപ്പ്, ഒരു മെനയില്ല. എന്താണ് അമ്മായി ഒരു മഞ്ഞളിപ്പ് മൊത്തത്തില്? മഞ്ഞളിപ്പാ, ആദ്യം നിന്റെ ഗ്ലാസിങ് മാറ്റി എന്നിട്ട് നോക്ക്. അപ്പോ ഓഗസ്റ്റ് മാസാണ്, 9th-10th ഫിക്സ് ചെയ്തിട്ടുള്ളത്. ലെറ്റർ ഞാൻ വാട്സപ്പ് ചെയ്യാം. വാട്സപ്പ് നമ്പർ മാറിയിട്ടില്ലല്ലോ. ഓക്കെ, അപ്പൊ എല്ലാവരും കല്യാണത്തിന് വരിക. ഓളിപ്പൊ എന്താണ് ചെയ്യുന്നേ? ഓളിപ്പൊ സിഎ കഴിഞ്ഞു, ഇപ്പൊ എന്നിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. പക്ഷെ കല്യാണം വേണ്ട, ട്രാവലിംഗ് ആണ് എനിക്ക് വേണ്ടതെന്നാ പറയുന്നത്. ഓന് പിന്നെ ഇതിന്റെ കൂടെ ഒരു ക്രേസ് ഉള്ള കൂട്ടത്തിലാണ്, അതുകൊണ്ട് തന്നെ രണ്ടാള് മാച്ചാവും. ഓ അതെയാ. അല്ല ഓക്കിപ്പൊ അത്യാവശ്യം നല്ല സാലറി ഉണ്ട്, സിഎ അല്ലേ. പിന്നെ ഓളെന്നാ പറയുന്ന വെച്ചുകഴിഞ്ഞാല് നിങ്ങളും ആകാനൊക്കെ ഒരു ഉറപ്പ് വേണമെന്നാണ്. നമ്മളെ അച്ഛനമ്മയല്ലേ, കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ? നമ്മൾ ഒരേ ഒരു മോളല്ലേ. ഇനി ഓക്കത്രയുണ്ടെങ്കിലും നമ്മളത് നമ്മളെന്നെയാണ് അല്ലേ.
ചെക്കനങ്ങ് ഫിലാഡൽഫിയയിലാണ്. ആർത്ത വലിയ ഗവൺമെന്റ് ജോലിയാണ്. ഓന്റെ അച്ഛൻ റിട്ടയർഡ് ഹെഡ് മാസ്റ്ററാണ്, അമ്മ ടീച്ചറും. പിന്നെന്താന്ന്, വേറെ പങ്ങന്മാരോ കാര്യമൊന്നുമില്ല, ഒറ്റ മോനാണ്. വിട്ടുകൂടാ മാത്രമുള്ള സ്വത്തും ഉണ്ട്. ഓളെ അങ്ങ് അപ്പാടനെ കല്യാണം കഴിയപാട് കൊണ്ടുപോവേ. അയ്യോ, ഞാൻ ഭർത്താവിന്റെ അടുത്ത് ചായ വെക്കാൻ വേണ്ടി മറന്നുപോയി. ഒന്ന് ചായ വെക്കട്ടെ. ചായ കൊടുക്കൊന്നും വേണ്ടേ, ചായമ്മ കുടിക്കാൻ നേരമൊന്നുമില്ല. എനിക്ക് ഇതാ കൺവെൻഷൻ സെന്റർ പോണം. അതിപ്പോ ആടെയുള്ള ആൾക്കാരൊന്നും ഒന്നും ശ്രദ്ധിക്കൂല, എല്ലാത്തിനും ഞാൻ തന്നെ പോയി നിന്ന് ചെയ്യണം. എന്നാ പിന്നെ ശരി, കല്യാണത്തിന് വരുമല്ലോ. അപ്പൊ കല്യാണത്തിന് വേണട്ടാ, സമയമല്ലോ വേണ്ടല്ലോ. എല്ലാരും വരുക, എല്ലാരെയും കൂട്ടുകൊല്ലം വേണം. എന്നാ പിന്നെ നമ്മൾ ഇറങ്ങുന്നേ പോവാ. ബാ, ശരി കേട്ടാ. കുടിക്കാൻ നിൽക്കുന്നില്ലേ, പിന്നെ ഞാൻ എന്നാ പറയണ്ടേ? നിങ്ങക്ക് വേറെ എവിടെയെങ്കിലും പറയാനുണ്ടാവൂലേ? എന്നാ പിന്നെ ശരി. അത് നമ്മളെ വിനോദനന്റെ ഇണകിയാണ് കല്യാണം പറയാൻ വേണ്ടി വന്നത്. ഞാൻ വരുന്നില്ല കല്യാണത്തിന്. ഓൻ വന്നിട്ട് ഒന്ന് എന്നോട് പറഞ്ഞ, എന്നോടല്ലേ പറഞ്ഞു. ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞാണ്ട് നമ്മളോടല്ലേ കല്യാണം പറയേണ്ടത്. ഞാനിന്ന് നിന്നോട് പറഞ്ഞിട്ട് പോക്കാം. ഞാൻ കക്കൂസിലാണെങ്കിൽ ഞാൻ കക്കൂസിന് വരുന്നവരെ നിക്കണം. ഞാൻ വരില്ല, നീ പോയിട്ട് പോയി. അത് നീ ആയാലും വേഗം പോയിട്ട് വേഗം വരുക. എന്നോട് പറയാത്ത മാത്രത്തിനൊന്നും ഞാൻ വരില്ല. വീട്ടിൽ പറഞ്ഞിട്ട് എന്നോട് വേറെ തന്നെ പറയണം. അതാണ് അന്തസ്സുള്ള വരി. അങ്ങനെ വേണ്ടത്. കേറുന്നില്ല. ഇവിടെ കല്യാണം പറയണ്ടല്ല ശരിക്ക്. ഞാൻ നല്ലൊരു കാര്യം നടക്കുന്നോണ്ട് ഞാൻ പറഞ്ഞതാണ്. കഴിഞ്ഞേനി എന്റെ എവിടെയാ മറ്റേ കുട്ടായിന്റെ മംഗലം പറയാൻ വന്നേരോ? എന്റെ അച്ഛൻ എന്താ പറഞ്ഞേ? കുട്ടായി ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇതുവരെ ഇവിടെ വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ മംഗലത്തിൽ വരില്ല. പ്രശ്നങ്ങൾ കുറെയുണ്ട്. ഇനിയുണ്ട് ഞാൻ എല്ലാം പറഞ്ഞിട്ടല്ലേ കല്യാണത്തിന് വരാണ്ടെന്ന്. അതുകൊണ്ട് ഇവിടെ നിന്ന് മംഗലം പറയാറ് ശരിക്ക്. സൗകര്യം ഉണ്ടെങ്കിൽ വരുവാ. ചോറ് എന്നിട്ട് പോവാം മാമ. ചോറെല്ലാം എന്റെ വീട്ടിലുണ്ട്. ശരി. അറിയാവോ നമ്മളെല്ലോ, ഓർമ്മയുണ്ടാ? അതെന്ത് വർത്താനാണ് നീ പറയുന്നത്? ഓർമ്മയില്ലാണ്ട് നിനക്കല്ലേ നമ്മളെ ഓർമ്മയില്ലാത്തെ? ഇപ്പം വരണം വരണം എന്ന് വിചാരിക്കും, പക്ഷെ എന്റെ കാര്യം നിങ്ങക്ക് അറിയില്ലേ. എന്റെ അവസ്ഥ എന്നാന്ന്, കല്യാണം കഴിഞ്ഞ് പോയ കാലം തൊട്ടിട്ടേ ആ വീട്ടിൽ നിന്ന് എനക്ക് ഇറങ്ങാൻ നേരം കിട്ടിയില്ല. ഓറ ആ കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലായി, ആ കിടത്തം തന്നെ ഇന്നും കിടക്കുന്നു. ഒരേ കിടത്തം തന്നെ. ഓറ നോക്കണ്ടേ ആക്കണ്ടേ എല്ലാം എന്റെ. നിങ്ങക്ക് അവിടെ ഏടി പോവാൻ കഴിയില്ല, അതുകൊണ്ടല്ലേ ഞാൻ വരാത്തെ. അവിടെ ആരും മറന്നു പോയിട്ടൊന്നുമല്ലപ്പാ ഞാൻ. എന്തൊരു പരവേശാണല്ലപ്പോ, ഭയങ്കര ചൂടാണ്. ഇപ്പൊ പുറത്ത് തീയാൻ കഴിയില്ല. ഇപ്പൊ അമ്മേന്റെ അടുത്ത് ആരാ ഉള്ളത്? അമ്മേന്റെ അടുത്ത് അപ്പുറത്തെ വീട്ടിലെ പെണ്ണുണ്ടപ്പാ. ആ പെണ്ണിനെ ആളെ ആക്കിട്ടാ വന്നിനി. അല്ലാണ്ട് അരക്കേടെങ്കിൽ പോവാൻ കഴിയുവാ, അതുകൊണ്ട് ആളെ ആളെ ആക്കി. ചൂട് നല്ലോണം നോക്കും അമ്മേനെ. എന്നെ പോലെ തന്നെ ഭയങ്കര ഇഷ്ടാ അമ്മേനെ. അമ്മക്കും ഭയങ്കര ഇഷ്ടം, മോളെ പോലെ തന്നെയാണ്. അതുകൊണ്ട് നോക്കും. എന്നാ പിന്നെ ഞാൻ പോവാൻ തോന്നും. കാരണം വെച്ചാൽ എനിക്ക് നിന്നിട്ടുണ്ടെങ്കിൽ നേരം പോകും, പിന്നെ ബസ്സൊന്നും കിട്ടൂല. പിന്നെ അങ്ങ് എത്തുമ്പോഴത്തേക്ക് നേരം പെയ്യാ, പിന്നെ അതിന്റെ ഓന്റെ ഏവൽ ഇരിക്കുന്നത് വെച്ചും ഞാൻ കേൾക്കേണ്ടി വരും. ഞാൻ പോട്ടെ എന്നാല്. ശരി കേട്ടാ, പറഞ്ഞ എല്ലാരോടും. ഞാൻ വന്നിട്ട് ആരും ഉണ്ടായിട്ടില്ലല്ലോ. എല്ലാരോടും പറയണേ, മക്കളോടെല്ലാം പറയണം കേട്ടോ. വിളിച്ചാല് കുട്ടികളോടെല്ലാം പ്രത്യേകം പറയണേ. ശരി എന്നാല്. അല്ലപ്പാ, ഇവള് ശരിക്കിപ്പോ എന്തിനാ വന്നേ? പക്ഷെ എന്റെ അപ്പൂ, ഞാൻ എന്തിനാ വന്നീ? കല്യാണം പറയാനാ വന്നു എന്റെ മോന്റെ. ഞാൻ അത് പറയാണ്ട് വിശേഷങ്ങളെല്ലാം പറഞ്ഞ അത് മറന്നുപോയി. എന്റെ മോന്റെ കല്യാണാന്ന് ഈ വരുന്ന 25-26-ന്. എല്ലാരും വരണം. വിനുവേട്ടനോടും മോളോടും കുട്ടായിനോടും എല്ലാരോടും പറയണം കേട്ടാ. ചെറിയ മോളെ എല്ലാരെയും കൂട്ടണം കേട്ടാ. ഞാൻ എന്നാ പോട്ടെ, ഇനി നിന്നിട്ടുണ്ടെങ്കിൽ നേരം പോകും ബസ് കിട്ടിയില്ലെങ്കിൽ. ഞാൻ എന്നാ പോന്നെ പറയണേ എല്ലാരോടും. ഞാൻ വിട്ടുപോയി തിരക്കിനെ, കാലക്കേടാ നടക്കി പോകുന്ന.